അങ്ങനെ പ്രധാനമന്ത്രി മോഡി തന്നെ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ യഥാർത്ഥത്തിൽ കേരളത്തിൽ നടക്കുന്ന കാര്യമാണ്. ആ അപകടത്തെക്കുറിച്ചാണ് ഇപ്പോൾ കർണാടകത്തിൽ പ്രസംഗിക്കുന്നത്. അമിത്ഷാ ഒരാഴ്ചക്ക് മുമ്പ് കേരളത്തിൻ്റെ പേര് പറഞ്ഞില്ല. അപ്പുറത്ത് കേരളം എന്നൊരു സംസ്ഥാനമുണ്ട്, ഞാനിപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല അതിനെക്കുറിച്ച് എന്നാ പറഞ്ഞത്. ആ മോഡി അങ്ങ് പറയാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേരളത്തെക്കുറിച്ച്. ഇവിടെ മുഴുവൻ ലവ് ജിഹാദാണ്. ആ ലവ് ജിഹാദിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകളെ കേരളത്തിൽ നിന്ന് മതം മാറ്റി അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും എല്ലാം കൊണ്ടുപോയി അവിടുത്തെ തീവ്രവാദ സംഘങ്ങളിൽ ചേർക്കുകയാണ് എന്നാ ഇന്ത്യൻ പ്രധാനമന്ത്രി പറയണേ. ഈ കേരള സ്റ്റോറിയുടെ സിനിമാ നിർമ്മാതാക്കൾക്കും നമ്മുടെ നാട്ടിലെ സംഖ്യകൾക്കും ഒക്കെ എന്ത് വേണമെങ്കിൽ പറയാം, പക്ഷെ ഇത് സംസാരിക്കുന്നത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണെന്ന് അദ്ദേഹമെങ്കിലും ഓർക്കണ്ടേ. കാരണം എന്താ, ലോക്സഭയിൽ കേരളത്തിൽ നിന്നുള്ള ഒരു എം പിക്ക് നൽകിയ മറുപടിയിൽ ലവ് ജിഹാദ് എന്നൊരു കാര്യമില്ല, അതിനൊരു തെളിവും സർക്കാരിൻ്റെ ഇല്ല, കേരളത്തിൽ ഇതിങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് ഒരു ബന്ധം ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് മറുപടി നൽകിയതാണേ. അപ്പോൾ ആ സർക്കാരിൻ്റെ ഒരു കൂട്ടുത്തരവാദിത്വം ഇല്ലേ? ലോക്സഭയിലൊരു മന്ത്രി മറുപടി പറയുന്നു, എന്നിട്ടിപ്പോൾ പ്രധാനമന്ത്രി വന്ന് ആ ഈ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് കേരളത്തെ അപവദിക്കുന്ന ഈ സിനിമയെ എൻഡോഴ്സ് ചെയ്യണം, അതിലേക്ക് എത്തിയിരിക്കുകയാണ് രാജ്യം. എന്താ ഇവർ ചെയ്യാൻ ശ്രമിക്കുന്നത്? ചെയ്യാൻ ശ്രമിക്കുക എന്തെന്ന് മണിപ്പൂര് നോക്കിയപ്പോൾ അറിയാട്ടോ. അയ്യോ, സുഡാനിലെ യുദ്ധം പോലും ഇടപെട്ട് നിർത്തിവെപ്പിച്ച് ഇന്ത്യക്കാരെ കൊണ്ടൊന്നും വമ്പ് പറയുന്നവരാ. 5 ദിവസമായി മണിപ്പൂരിൽ യുദ്ധം തുടങ്ങിയിട്ട് പ്രധാനമന്ത്രിക്ക് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ വർഗീയ തീയില് ഒരു സംസ്ഥാനം മുഴുവൻ 5 ദിവസമായിട്ട് കത്തിക്കൊണ്ടിരിക്കുക, എന്നിട്ടിപ്പോൾ അവസാനം അവിടെ പട്ടാളഭരണം പ്രഖ്യാപിച്ചിരിക്കുക, കേന്ദ്രം ഏറ്റെടുത്തിരിക്കുക. അപ്പോൾ ഇതാ കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? കേരളത്തിൻ്റെ കഥ വേറെയായിരിക്കും, ഒരു സംശയം വേണ്ട. മണിപ്പൂരിൻ്റേതാവില്ല, നിങ്ങളുടെ യു പിയുടേതാവില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ പാതയുണ്ട്.